അനുവാണയിൽ ആകെ കിളിപ്പോയി നിൽക്കുക. ഞങ്ങളുടെ അവസ്ഥയും ഇതന്നെ. നേരത്തെ ആയിഷ ലീവാണ് പറഞ്ഞ് അവർ പറഞ്ഞു, എന്തിനാ ബ്രോ ചുമ്മാ അവളെ കയ്യിൽ നിന്ന് അടിവാങ്ങിയേ? വീട്ടിൽ നിന്നും കലിപ്പായി പോന്നതാ ഓള്. അതുകൊണ്ടാണ് ആളൊരു പാവ. ഇങ്ങക്ക് ഓളെ ശരിക്കും ഇഷ്ടമാണ്ടാൽ ഞങ്ങൾ കട്ട സപ്പോർട്ടുണ്ടാവും. അനുവിൻ്റെ കുട്ടി ഓന അടിച്ചപ്പോൾ തന്നെ പോയി. ഇവർ പിന്നാലെ ഓടി. അടി കിട്ടിയ ഷോക്ക് ഇപ്പോഴും ഓയ്ക്ക് മാറിയിട്ടില്ല. ഞങ്ങൾ മൂന്നുപേരും കൂടെ ഓനയെ കളിയാക്കി കൊന്ന് നല്ല പിന്നെ. ഡാ അനു, അൻ്റെ വേഗം ഒന്ന് സെറ്റാക്ക്, എന്നിട്ട് വേണം ബാക്കി രണ്ടാളെയും എനിക്ക് സെറ്റാക്കാൻ. കോഴികളുടെ ഭാവി വരദാനമാണ് സഫൂയ്യ്. ഓൻ്റെ കെട്ടിയോളെ തല എൻ്റെ മോന്ത വേദനിച്ചിട്ട് വയ്യാ. അപ്പോഴാ ഓൻ്റെ രണ്ടെണ്ണം സെറ്റാക്കൽ തോരപ്പൻ. പാവം അനു ആദ്യമായി പ്രപ്പോസൽ ചെയ്തേ വെള്ളത്തിലായി. അല്ല റബി, ഇതെന്താ മുത്തെ ആരെയും പ്രേമിക്കാത്തേ? എത്ര പെൺപിള്ളേർ അൻ്റെ പിന്നാലെ നടന്നതാ? ഇന്ന് ഞങ്ങളറിയാതെ വല്ലതുണ്ടോ? അതൊന്നുമല്ലടാ, നിക്കാന് ശേഷം മഹർ ചാർത്തിയ പെണ്ണിനെ സ്നേഹിക്കണം, ഓൾക്ക് വേണ്ടി ജീവിക്കണം, ഓളെ സന്തോഷിപ്പിക്കണം. അതുകൊണ്ട് പ്രേമിക്കാൻ ടൈമായിട്ടില്ല, അതിനായി വെയിറ്റിങ്ങിലാണ്. ഓ പിന്നെ ഇനി മൂക്കിൽ പല്ല് വന്നിട്ട് പ്രേമിച്ചോ? അതാവുമ്പോൾ ഒന്നുകൂടെ വെറൈറ്റിയാവും. അടി കിട്ടിയ കൂസലൊക്കെ മാറി തുരപ്പൻ ചളിയെടുക്കുന്ന കണ്ടില്ലേ? ഒരടിയുടെ കുറവ് ഉണ്ട് എനിക്ക് അനു. സാരല്ല, എൻ്റെ ഓളെ കയ്യിൽ നിന്ന് ഞങ്ങൾ തന്നെ വാങ്ങിച്ചു തന്നോളാം. എന്നാലും എൻ്റെ അവസ്ഥ നോക്ക്, എനിക്കുള്ള പേര് പോലും അറിയില്ല. എന്നേക്കാൾ ഗതികെട്ടപ്പൻ വേറെ ആരുണ്ട് പഠിച്ചോനെ? പ്രിയൻ്റെ കോൾ വന്നപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോന്നു. അല്ലെങ്കിൽ ഉമ്മ വലിപ്പാവും. മലക്ക, മര്യാദക്ക് ട്യൂഷൻ പോയാൽ മതിയായിരുന്നു, ബോറടിച്ച് മരിക്കും. അവിടെ പോയാൽ സാർമാരെങ്കിലും വായി നോക്കേ നീ കോപ്പ്. ഉമ്മലെ കെട്ടിയോൻ ഇന്ന് പ്രിങ്ങായി കാണും, ഡെയിലി കാണുന്നില്ലേ? സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഓനെ ഇഷ്ടം പറഞ്ഞാൽ? അന്ന് പറഞ്ഞ പോലെ ഓനെ അറിയാതെ ഞാൻ കുറേ വാച്ച് ചെയ്തിട്ടുണ്ട്. അനീതിക്കുട്ടിയൊക്കെ കെയർ ചെയ്യുന്നേ കാണണം. എന്താ സ്നേഹം അറിയോ, ഓരോരുത്തരോടുമുള്ള ബിഹേവ് ഇതൊക്കെ തന്നെ. പിന്നെ അവൻ്റെ മൊഞ്ചു. എൻ്റെ ചെക്കൻ്റെ മൊഞ്ചു ഞാൻ മറന്നിക്കൂല മക്കളെ. എന്നിട്ട് വേണം ആരേലും ഓനെ പിടിച്ചുകൊണ്ട് പോവാൻ. എൻ്റെ വൺ സൈഡ് ലവേന് കട്ടക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ മുത്തുമണികളും. ഞങ്ങൾ നാലുപേരുമാണ് കട്ട കമ്പനി. സിയാന എന്ന സിയയും നൂർജഹാൻ എന്ന നൂറയും പിന്നെ നമ്മൾ അലീഷ എന്ന അല്ലുവും പിന്നെ എന്നെ. നിങ്ങൾക്കറിയാലോ നമ്മളെ കൂട്ടത്തിലെ കലിപ്പുട്ടിയാണ് അല്ലു, ബാക്കി രണ്ടും പൊട്ടത്തികൾ. ഞാൻ മാത്രം നല്ല കുട്ടി. എങ്ങനെയൊക്കെയോ ടൈം തള്ളി നീക്കി. ഷാനിക്കാനെ മിസ് ചെയ്തിട്ട് ചെയ്യാം. ഫോൺ റെഡിയായെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. ഇത്ര നേരമായിട്ടും സിനു എന്നോട് മിണ്ടിയിട്ടില്ലട്ടോ, വല്ലാത്ത ചാറ്റി. എനിക്ക് പിന്നെ ഉഴപ്പില്ലാത്തതുകൊണ്ട് ഓളടുത്തേക്ക് വിട്ടിട്ട്. എന്താ മോളെ ലാപ്പിലൊക്കെ? ഓ നീയായിരുന്നോ? അതൊക്കെ എന്തിനാ ഈ അറിയുന്നത്? ഈ ഇത്തൂസിൻ്റെ ഒരു കാര്യം, നമ്മളോളെ കവിളിലൊന്നും നുള്ളി. എന്നിട്ടും കോപ്പത്തി മെയിൻറ്റു ചെയ്യുന്നില്ല. സിനുത്ത അങ്ങോട്ട് നോക്ക്. ഓളെ വിളിച്ചപ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. സിനുത്ത അങ്ങൾ കരുതുന്ന പോലെയല്ല ഷാനുക്ക് ആളൊരു പാവ. എനിക്കൊരുപാട് ഇഷ്ടമാണ്, തിരിച്ചു എന്നെ ഇഷ്ടമാണ്. നമ്മളെ തോട്ടത്തിലെ ജോലി മോശമായ തൊഴിലാണോ? ഓരോ തൊഴിലിനും അതിൻ്റേതായ പ്രാധാന്യമില്ലേ? ഷാനുക്കാൻ്റെ ഉപ്പ ബെസ്റ്റ് ബിസിനസ്മാനായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നു. നമുക്കും അങ്ങനെയൊക്കെ വന്നുകൂടാന്നില്ലല്ലോ. ഷാനുവിന് ഇപ്പോൾ ഒരു ജോബ് ഇല്ലെന്നേ ഉള്ളൂ. അതിനൊക്കെ ഇനിയും ടൈമില്ലേ? പ്ലീസ് സിനു, എന്നോട് മിണ്ടാതെ നിൽക്കല്ലേ. പ്ലീസ്, എനിക്ക് കഴിയുന്നില്ല. എന്നോട് മിണ്ടുമോ? നമുക്കിതൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്വാസം കിട്ടാതെയായി. അവിടെ ഇരുന്നു. സങ്കടം വന്നാൽ പെട്ടെന്ന് കരയും, പിന്നെ ശ്വാസം പോവും. ഇനി വല്ല അസുഖമാണോ എന്തോ? ആയിഷ, ഈ കരയല്ലേ, എനിക്കൊരു പിണക്കവുമില്ല. പോരെ, നീ ആ കരച്ചിൽ നിർത്തിയേ മതിയാക്ക്. എനിക്കെന്തോ നിങ്ങളെ രണ്ടാളെയും അങ്ങനെ കണ്ടപ്പോൾ ദേഷ്യം വന്നു. നിനക്ക് ആലോചിക്കാൻ ടൈം ഇനിയുമുണ്ട്. എൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അവൻ നമുക്ക് ചേർന്ന ബന്ധമല്ല, നിൻ്റെ ഇഷ്ടം. അതും പറഞ്ഞ് ഓള് പോയി. ഓ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് ഷാനുക്കാനെ തന്നെ മതി. ലവ് യു ഷാനുക്ക, മിസ് യു. ആരോട് പറയാൻ? ഓന് വേണമെങ്കിൽ ഉറങ്ങിയിണ്ടാവും, ഇന്നെ ഓർത്തോ എന്തോ. നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് നേരത്തെ കിടന്നു. വീട്ടിലെത്തിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് പുരുഷിനെയാ. ഓള് ഫോണിൽ സൊല്ലുക, എന്നെ കണ്ടിട്ടില്ല. അല്ലേൽ ഇപ്പോൾ വരും. ഫുഡൊക്കെ കഴിച്ച് റിയനെ കുറേ വെറുപ്പിച്ചു, ടൈം പോയേ അറിഞ്ഞില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്തോ തേരാപാര നടക്കുന്നതെന്ന്. വലിയ പ്ലാനിങ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്, ബട്ട് ടൈം ആയിട്ടില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. നമ്മുടെ പൊണ്ടാട്ടി ഇറങ്ങിയോ എന്തോ? ഹാ, ഏതായാലും നാളെ കാണാലോ എന്നുള്ള സമാധാനത്തിൽ കിടന്നു. ദേ ഓൾ വരുന്നു, ഞാനൊന്ന് പൊട്ടിക്കട്ടെ. ഓൾ ഇന്നലെ എൻ്റെ റബ്ബേ, ആ കുരിപ്പടിച്ച വേദന എപ്പോഴും മാറിയിട്ടില്ല. അതിനുള്ള തിരിച്ചടി ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ പേര് അനീസ് എന്നാവില്ല. ആയിഷാനെ കണ്ടതും നമ്മളെ കൽപോയി കിടന്ന് പിടക്കാൻ തുടങ്ങി. ഓളെ മുഖത്തെ വോൾട്ടേജ് കണ്ടാലറിയാം പെണ്ണുമ്മളെ കാണാൻ നിൽക്കേനീന്ന്.
ഉപ്പ സർപ്രൈസായി ന്യൂ ഫോൺ കൊടുത്തോണ്ട് നമ്പർ തന്ന് കുറച്ചു നേരം സംസാരിച്ചു നിന്ന്. അനു ആണേൽ അല്ലുവിനെ മെയിൻറ്റ് ചെയ്യുന്നു പോലുമില്ല. സഫു നൂറിനെയും അതേസമയം സിയെയും വളക്കാൻ നോക്കുക. റബി പിന്നെ ഇതൊക്കെ നോക്കി കമൻ്റ് അടിക്കാനും. എല്ലാവരും പെട്ടെന്ന് കൂട്ടായി. അനുവും അല്ലുവും ഒഴിച്ച് ഈവനിങ് ഐശനോട് കോൾക്ക് തോന്നുമ്പോൾ ഒക്കെ വിളിക്കാനും പറഞ്ഞു. രാത്രി നമ്മൾ പ്രതീക്ഷിച്ച പോലെ കോൾ വന്ന് സ്ക്രീനിലുള്ള പേര് കണ്ടപ്പോൾ ചുണ്ടിൽ താനേ പുഞ്ചിരി വന്നു. ഓരോന്ന് സംസാരിച്ച് സംസാരിച്ച് സുബിഹ് പങ്ക് കൊടുത്തു. ഓളെ തള്ളൊക്കെ കേട്ട് ഒരു വഴിക്കായി. ഓൾക്കാണേൽ ഉറക്കൂല്ല. ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ കട്ട് ചെയ്ത്. ഓൾക്ക് ക്ലാസ് ഉള്ളതല്ലേ, പാവാണ്. വേഗം ഫ്രഷായി നിസ്കരിച്ചു. കുറച്ചുകൂടെ കിടന്നു. റൂമ് കുലുക്കി മറിച്ചുള്ള വിളി കേട്ടപ്പോൾ തന്നെ റിയ അല്ല കുരിശി കാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഉറക്കം നടിച്ചു കിടന്നു. അവസാനം റിയ തന്നെ വരേണ്ടി വന്ന് എണീപ്പിക്കാൻ. ഈ കുരിശിന് ഷോപ്പിങ്ങിന് പോകണം, അതിനും ഞാനും കൂടെ വരണമെന്ന് പറയാനാ ഓള് രാവിലെ കെട്ടിയെടുത്ത്. എൻ്റെ പട്ടി പോകും ഓളെ കൂടെ, മേക്കപ്പ് ബോക്സ്. അവസാനം ഉമ്മച്ചി മുദ്ര കുത്തി പാസാക്കി ഓളെ കൂടെ പോകാൻ. ഉമ്മക്ക് ഓള് ജീവനാണ്. റിഫമോൾ എന്ന് പറയുമ്പോൾ ഉറുമ്പ് വരുന്നേ കാണണ്ടേ, തേനും പഞ്ചാരയും ഒളിച്ചിട്ട് ഉമ്മൾ പെട്ടു. അതന്നെ, ഒഴിഞ്ഞു മാറാൻ ഒരു മാർഗവുമില്ല. കൂപ്പ് ഇതൊക്കെ കണ്ട് റിയ കുരിപ്പ് കിണിക്കുകയാണ്. പെട്ടെന്ന് ആയിഷാൻ്റെ കോൾ വന്ന്. ഓളെന്താ റബ്ബേ ഈ നേരത്ത്? കുരിപ്പും കുരിശും ഉമ്മയും അടുത്തുണ്ട്. ഏതായാലും അറ്റൻഡ് ചെയ്തു. ആ മുട്ടയെ റബി പറയടാ. എന്ത്, എന്താടാ നീ പറഞ്ഞ അനുവോ? ഓക്കേ ഞാൻ വരാം, നീ പേടിക്കല്ലേ, ഓനക്കൊന്നും സംഭവിക്കില്ല. നീ ധൈര്യമായി നിൽക്ക്, ഞാൻ ഇപ്പോൾ ഇറങ്ങി. ബ്ലഡൊക്കെ ഞാൻ വന്നിട്ട് കൊടുക്കാം. എൻ്റെ പോസിറ്റീവാണ്. നമ്മളെ സംഭാഷണമൊക്കെ എല്ലാവരും കേട്ടോണ്ട് വിശദീകരണം കൊടുക്കാൻ നിന്നില്ല. വന്നിട്ട് ബാക്കി പറയാ എന്ന് പറഞ്ഞു നേരെ റാസിലേക്ക് വിട്ടു. ആഹാ ബെസ്റ്റ്, ഇതിപ്പോൾ എന്താ കഥ? നമ്മൾ ആ മാക്രിക്ക് വിളിച്ചപ്പോൾ എന്തൊക്കെയാ പറയുന്നേ? ഇനിയിപ്പോൾ അനിക്കാക്കു വല്ലതും പറ്റിയോ? അപ്പോൾ ഞാൻ റബിയ വിചാരിച്ചോ? ഐഷ്, ഇനിയിപ്പോൾ ചെവിൻ്റെ വല്ല പ്രോബ്ലമാണോ? യാ ഹുദാ, എങ്കിൽ തീർന്നു. എല്ലിൽ തന്നെ കേൾവി കുറച്ച് കമ്മിയാണ് പലപ്പോഴും തോന്നിയത്. ഒന്നുകൂടെ കോന്തൻ അടിച്ചോക്കി. അസ്സലാമു അലൈക്കും മൈ സ്വീറ്റ് വൈഫി. ഞേ, അപ്പോൾ നേരത്തെ റബി വിളിച്ചതോ? നമ്മൾ സലാം മടക്കിയിട്ട് ചിന്തിച്ച് കാട് കയറി. ഡീ കുരങ്ങേ, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? നേരത്തെ സംഭവം ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് മുങ്ങാൻ വേണ്ടി ചെയ്താ പറഞ്ഞു. നമ്മളിന്ന് ലീവാക്കട്ടെ ചോദിച്ചപ്പോൾ മര്യാദക്ക് ക്ലാസ്സിൽ പോകാൻ സ്നേഹമില്ലാത്ത കെട്ടിയോനെ. ഞങ്ങൾ നാലും ക്ലാസ്സിലേക്ക് വിട്ട്. നമ്മളെ അല്ലുവിന് നല്ല കുറ്റബോധമുണ്ട് അനുക്കാക്കാനെ തല്ലിയതിൽ. അന്ന് എന്തോ കലിപ്പിലടിച്ചയാണ്, അതുകൊണ്ട് ഓൾക്ക് സോറി പറയണം പോലും. അതിനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തു. ഓള് സോറി പറഞ്ഞു. അതൊന്നും സാരല്ലേ പെങ്ങളെ, ഞാൻ അതൊക്കെ വിട്ട്, ഇറ്റ്സ് ഓക്കെ. മൂപ്പരെ പെങ്ങളെ എന്നുള്ള വിളി കേട്ടപ്പോൾ അല്ലുവിൻ്റെ മുഖം ഒന്ന് വാടി. സ്കൂളിലെത്തിയ പാടെ തലവേദനയാണെന്ന് കള്ളം പറഞ്ഞു ഉറങ്ങി. ഇന്നലത്തെ ഉറക്കം കള്ളാവ് വീട്ടാനുണ്ടല്ലോ. ഹലോ, നമ്മളെ അറിയോ? അറിയാം. നിങ്ങളൊക്കെ മനസ്സിൽ ചെറിയൊരു വില്ലത്തിയുടെ സ്ഥാനം എനിക്കല്ലേ. ആ എന്തേലും ആവട്ടെ, കൂടുതലൊന്നും പറയാൻ എന്നെ പറ്റില്ല. ഒക്കെ ഷാനു പറഞ്ഞു തന്നില്ലേ, നമുക്കൊരുപാട് ഇഷ്ടാവോന്. 7 വർഷമായി ഷാനു എൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ട്. അന്നേ ഉറപ്പിച്ചതാ ഒരു ജീവിതമുണ്ടെങ്കിൽ ഓൻ്റെ കൂടെ ആവുന്നു. ഓൻ്റെ മൊഞ്ച് കണ്ട് പലവട്ടം കൺട്രോൾ അടക്കി പിടിച്ചതാ ഒടുക്കത്തെ മൊഞ്ചാന്ന് വഹയൻ. ഓൻ്റെ ഉമ്മിക്കുപ്പക്കും ഒക്കെ നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിനും സപ്പോർട്ടുണ്ട്. ഷാനുവിൻ്റെ കാര്യത്തിലും സപ്പോർട്ടുണ്ടാവുമെന്ന് തന്നെ വിശ്വാസം. ഓൻ എന്നെ ഇഷ്ടമാണെന്ന് പറയട്ടെ, എന്നിട്ട് വേണം എല്ലാവരോടും പറയാൻ. ഓൻ്റെ കൂടെ ഷോപ്പിംഗ്, അത് എൻ്റെ ഒരാഗ്രഹമായിരുന്നു. ഓൻ സമ്മതിക്കില്ല കണ്ടപ്പോൾ ഉമ്മയോടും അറിഞ്ഞു. ഉമ്മാൻ്റെ വാക്ക് ഓൻ തള്ളിക്കളയില്ല. ഒരു കാൾ വന്നപ്പോൾ ഒന്നും പറയാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ റിയനെ കൂട്ടി. ഓൾക്ക് ലീവല്ലേ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരം മുന്നിൽ ദയ നിൽക്കുന്നു ഷാനുവും അനുവും. അപ്പോൾ പിന്നെ അനു, ബ്ലഡ് എ പോസിറ്റീവ് ഷാനു അഭിനയിച്ചയാണോ? ഒരുപാട് ചോദ്യങ്ങൾ മിന്നി മറിഞ്ഞു. റിയനെ നോക്കിയപ്പോൾ ഓള് വേറെ എങ്ങോട്ടോ നോക്കി നിൽക്കുക. അനുവിന് ചെറിയ ഷോപ്പിംഗ് ഉണ്ട് പറഞ്ഞപ്പോൾ കൂടെ പോയി. ഉള്ളിൽ കയറാൻ നേരം മുന്നിൽ നിൽക്കുന്ന റുഹൈദനെ കണ്ടപ്പോൾ ഒന്ന് ഇളിച്ചു കാണിച്ചു. റിയ കോപ്പ്, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടിൽ. വീട്ടിലെ കാര്യം അറിയാൻ റിയക്ക് വിളിച്ചപ്പോൾ ഓള് പറഞ്ഞു കുരിശ് ഓളെ കൂടെ കൂട്ടിയെന്ന്. ഈ മാളിലേക്കാണെന്ന് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വൈക്ക് വരില്ലായിരുന്നു. അനുവിൻ്റെ കാര്യം ചുമ്മാ പറഞ്ഞതാ എന്ന് അറിഞ്ഞപ്പോഴാണ് റിയക്ക് സമാധാനമായത്. ഇന്നം പോലെ തന്നെ അനുവിന് റബിയും സുഫും ഓൾക്ക് തിരിച്ചു. അങ്ങനെ തന്നെ ഷാനു, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, എന്താ ഇവിടെ? ഇവനക്ക് ബ്ലഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇവിടെ മാളിൽ കാര്യം? രാക്ഷസി കൽപ്പിലാണ്. ഓളെ ചോദ്യം കേട്ടിട്ട് അനു കിളി പാറി നിൽക്കുക. ഓനോട് പറയാനും മറന്നു കോപ്പ്. അനു ഷാനുവിനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്നാലും തെണ്ടി, എനിക്ക് വല്ലതും പറ്റി പറഞ്ഞ് പോരേണ്ട വല്ല ആവശ്യമുണ്ടോ?
അതെ കുരിശേ, അനക്കൊരു കാര്യം അറിയോ? അവൻ്റെ മൂക്കിൽ പല്ല് വന്ന് തൊള്ളയിലെ പല്ലൊക്കെ പോയി ഇജി മൂത്ത് നിരച്ച് കിളവിയായാലും ഷാനു എന്നെ ഇഷ്ടമെന്ന് പറയൂല. കാരണം ഓൻ്റെ കൽവിൽ ഒരുത്തി കയറിക്കൂടി മോളെ. അനു പറഞ്ഞു കേട്ട് ഓള് രൂക്ഷമായി നോക്കി റിയനെ വിളിച്ച് ഒറ്റ പോക്ക്. റിയ ആണേൽ മുതലേൻ്റെ വായിൽപ്പെട്ട അവസ്ഥ. പാവൻ്റെ പെങ്ങള്, മിക്കവാറും ഓൾ ഇൻ്റെ അന്ത്യം നടത്തും.